മുട്ടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യാപക കള്ളവോട്ട് നടന്നതായി ആക്ഷേപം ബാങ്ക് സഹകാരികളോ അംഗങ്ങളോ അല്ലാതെ പുറത്തുനിന്നെത്തിയവരാണ് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ആറുപേരെ മാരായമുട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാനെത്തിയവരെ സ്ഥാനാർത്ഥികൾ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മാരായമുട്ടം എൽ പി സ്കൂളിലായിരുന്നു നടന്നത് പോലീസും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായി പലതവണ സ്ഥലത്ത് ഉന്തും തള്ളുമുണ്ടായി കള്ളവോട്ട് നടന്നതോടെ പോലീസും സ്ഥലത്തുണ്ടായിരുന്ന പ്രവർത്തകരുമായി തർക്കമുണ്ടായി തുടർന്ന് മാരായ്മുട്ടം നരുവാമൂട് വെള്ളരട സിഐമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ വിരട്ടിയോടിക്കുകയായിരുന്നു രാവിലെ ഒൻപത് മണിക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചുവെങ്കിലും എട്ട് മണി മുതൽ തന്നെ ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ടതര പ്രകടമായിരുന്നു കോവിഡ് മാനദണ്ഡം കാറ്റിൽ പറത്തിയായിരുന്നു വോട്ടെടുപ്പ് നടന്നത് പലയിടത്തും പോലീസ് ഇടപെട്ടുവെങ്കിലും നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെട്ടു സാമൂഹിക അകലം പാലിക്കാതെ മൂവായിരത്തോളം പേരാണ് ബൂത്തുകളിൽ പല സമയങ്ങളിലായി വോട്ട് ചെയ്യാൻ എത്തിയത് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമപ്രവർത്തകർക്കു നേരെയും തുടർന്ന് കൂടുതൽ പോലീസുകാർ ഇടപെട്ടാണ് സംഭവം പരിഹരിച്ചത് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസും വ്യക്തമാക്കി വൈകിട്ട് വോട്ടെടുപ്പ് അവസാനിച്ചത് അഞ്ചു പത്തോടെ വോട്ടെണ്ണൽ ആരംഭിച്ചു കോൺഗ്രസ് പാനലിനെ വിജയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു തുടർന്ന് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി കോവിഡ് മാനദണ്ഡം ലംഘിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയവർക്കെതിരെ പകർച്ചവ്യാധി നിയമപ്രകാരം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു അതേസമയം സഹകാരികൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാത്ത റിട്ടേണിംഗ് ഓഫീസർ അനിൽകുമാറിന്റെ നടപടികളാണ് ആയിരത്തോളം പേർക്ക് വോട്ട് ചെയ്യാൻ ആകാത്തതെന്ന് കോൺഗ്രസ് നേതാവ് എം എസ് അനിൽ പറഞ്ഞു പോലീസിനെ ഉപയോഗിച്ചും സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു നെയ്യാറ്റിൻകര സബ് ഡിവിഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള സ്ഥലം ഉത്തരവ് ലഭിച്ചുവെങ്കിലും പാർട്ടി ഇടപെട്ട് അത് വൈകിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയ ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയ മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്